ആർഎസ്എസ് പ്രവർത്തകൻ ശ്രീനിവാസന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ഭൗതികദേഹം ബിജെപിയുടെ സംസ്ഥാന നേതാക്കൾ ഏറ്റുവാങ്ങും. വൈകുന്നേരത്തോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. 144 പ്രഖ്യാപിച്ചിരുന്നതിനാൽ പാലക്കാട് ജില്ലാ പോലീസിന്റെ കർശന നിയന്ത്രണത്തിലാണ്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുമെന്ന് തന്നെയാണല്ലോ അറിയുന്നത്. എപ്പോഴത്തേക്കായിരിക്കും നടപടികൾ ആരംഭിക്കുക? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സറ രാവിലെ 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശ്രീനിവാസിന്റെ ഭൗതിക ശരീരം അതിനുശേഷം ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ ചേർത്ത് വാങ്ങും. അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10 മണിക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ശ്രീനിവാസിന്റെ ഭൗതിക ശരീരം സംസ്ഥാന നേതാക്കൾ ഏറ്റുവാങ്ങുക. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള ഒരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ ജില്ലയിൽ നിലനിൽക്കുന്നത്. പോലീസിന്റെ ശക്തമായ ഒരു സാന്നിധ്യം നമുക്ക് ഇവിടെ ജില്ലയിൽ ഉടനീളം കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് എസ് ഡി പി ഐയുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ പോലീസ് ശക്തമായ ഒരു സാന്നിധ്യം ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ഈ മേഖലകളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരായവരെ കണ്ടെത്താനുള്ള, എസ് ഡി പി ഐ പ്രവർത്തകരെ കണ്ടെത്താനുള്ള ഒരു ശ്രമവും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും കഴിഞ്ഞ ദിവസം ഈ മേലാമുറിയിൽ വച്ച് പട്ടാപ്പകൽ ഇത്തരത്തിൽ ബി ജെ പി പ്രവർത്തകനെ അല്ലെങ്കിൽ ആർ എസ് എസ് പ്രവർത്തകനെ വെട്ടിക്കൊന്നതിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് സംസ്ഥാനത്തുടനീളം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് സുബൈർ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് എവിടെയെങ്കിലും അക്രമങ്ങൾ നടക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്ന സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും ഇൻ്റലിജൻസിൻ്റെയും റിപ്പോർട്ട് പോലീസ് വലിയ തോതിൽ മുഖവിലക്കെടുത്തില്ല. അതിനാലാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് എന്ന സംബന്ധിച്ചുള്ള ആക്ഷേപമാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ ഇപ്പോൾ ഉയർത്തുന്നത്. പ്രത്യേകിച്ച് പോലീസിൻ്റെ അനാസ്ഥ തന്നെയാണ് ഈ ശ്രീനിവാസിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും മുതിർന്ന കാര്യകർത്താക്കൾ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ്. ഇവിടെയും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. പോലീസിൻ്റെ പൂർണ്ണ ശക്തമായ ഒരു പരിശോധനകൾ എമ്പാടും നടക്കുന്നുണ്ട്. രാത്രി പോലും വലിയ രീതിയിലുള്ള ഒരു പെട്രോളിങ്ങും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇൻ്റലിജൻസിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ലഭിച്ചിട്ട് എന്തുകൊണ്ട് കൃത്യമായ പരിശോധനകൾ നടത്തിയിട്ടില്ല, ഇത്തരത്തിലുള്ള അക്രമങ്ങൾ തടഞ്ഞു നിർത്താൻ പോലീസിന് സാധിച്ചില്ല എന്ന തരത്തിലുള്ള ഒരു ചോദ്യം തന്നെയാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. എന്തായിരുന്നാലും സുബൈർ കൊലപാതകത്തിന് ശേഷം സംസ്ഥാനത്ത് എവിടെയെങ്കിലും അക്രമങ്ങൾ നടക്കും എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ റിപ്പോർട്ട് പോലീസിന് ഇൻ്റലിജൻസിൽ നിന്നും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നും പോലീസിന് ലഭിച്ചിരുന്നു. പോലീസ് കാര്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതിലാണ് പട്ടാപ്പകൽ ഇത്തരത്തിൽ ഈ പാലക്കാട് നഗരമധ്യത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടന്നത് എന്ന ആക്ഷേപം ബി ജെ പി നേതാക്കൾ ഉന്നയിക്കുന്നു. എന്തായിരുന്നാലും എസ് ഡി പി ഐയുടെ ശക്തി കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഈ ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ ആളുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് പോലീസ് എന്ന തരത്തിലുള്ള ഒരു അറിവ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഉടനെ തന്നെ ഈ പ്രതികളെ പിടികൂടും എന്ന നിലപാട് തന്നെയാണ് പോലീസ് കൈക്കൊണ്ടിട്ടുള്ളത്. എന്തായിരുന്നാലും ഈ ശ്രീനിവാസന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധമായ അറസ്റ്റും ഇതുവരെയും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈകുന്നേരത്തോടുകൂടി മറ്റ് ശ്രീനിവാസിന്റെ ഭൗതിക ശരീരം ത്തിനുള്ള സംസ്കാര ചടങ്ങുകൾ നടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യം 10 മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ആരംഭിക്കും. തുടർന്ന് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളും അതോടൊപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ശ്രീനിവാസിന്റെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജില്ലയിൽ 144 പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ശക്തമായ പരിശോധന തന്നെയാണ് ഇപ്പോൾ ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എസ് ഡി പി ഐ പി എഫ് ഐ പോലുള്ള സംഘടനകളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ശക്തമായ പരിശോധന പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. സൂചിപ്പിച്ചതുപോലെ തന്നെ ബി ജെ പി നേതാക്കളും ആരോപിക്കുന്നത് എസ് ഡി പി ഐ പ്രവർത്തകനാണ് ഇത്തരത്തിൽ മൃഗീയമായ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നാണ്. ഇത്തരത്തിൽ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ? ഇക്കാര്യത്തിൽ പോലീസിന്റെ പ്രതികരണം എന്താണ്?
നിലവിൽ ബിജെപി ആർഎസ്എസ് നേതാക്കളാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് ഈ കൊലപാതകത്തിന് പിന്നിൽ ഇസ്ലാമിക മത തീവ്രവാദ ശക്തികളാണ് പ്രത്യേകിച്ച് എസ്ടിപിഐ പിഎഫ്ഐ പോലുള്ള സംഘടനകൾക്കാണ് ഈ ഒരു കൊലപാതകത്തിന്റെ കൊലപാതകം നടത്താനുള്ള ഒരു അവർ അത്തരത്തിലുള്ള സംഘടനകളാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് സംബന്ധിച്ചുള്ള ഒരു ആക്ഷേപം തന്നെയാണ് ബിജെപി നേതാക്കൾ ഉന്നയിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും വരും മണിക്കൂറുകളിൽ പോലീസ് അന്വേഷണം ഊർജ്ജമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രതികളെ പിടികൂടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പോലീസിൽ നിന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം മേലാമുറിയിൽ ഈ ആർഎസ്എസ് പ്രവർത്തകനായ ശ്രീനിവാസിന്റെ കടയിൽ ഓട്ടോ കൺസൾട്ടിംഗ് ആണ് ശ്രീനിവാസിനുള്ളത് ആ കടയിലേക്ക് ആറംഗ സംഘം എത്തുന്നു മൂന്ന് പേർ ബൈക്കിലിരിക്കുന്നു മറ്റു മൂന്ന് പേർ അക്രമം നടത്തണം കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി നേരിട്ട് കടയ്ക്കുള്ളിലേക്ക് കയറുന്നു ഉടനെ വെട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് ഏറ്റവും ട്രെയിൻഡ് ആയിട്ടുള്ള അക്രമികളാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തിയത് എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപം തന്നെയാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് കൊല നടത്തിയതിന് ശേഷം ക്ഷമിക്കുക ഈ ശ്രീനിവാസിനെ വെട്ടി പരിക്കേൽപ്പിച്ചതിന് ശേഷം മരണപ്പെട്ടു ശ്രീനിവാസൻ മരണപ്പെട്ടു എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് അക്രമികൾ ഇവിടം വിട്ട് പിരിഞ്ഞു പോയത് എന്നാണ് ദൃക്സാക്ഷികൾ കഴിഞ്ഞ ദിവസം പോലും വ്യക്തമാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ട്രെയിൻഡ് ആയിട്ടുള്ള ഇസ്ലാമിക മത തീവ്രവാദ ശക്തികൾ തന്നെയാണ് അത്തരത്തിലുള്ള മതഭീകര സംഘടനകളിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇത്തരം അക്രമങ്ങൾ നടത്തിയത് എന്ന് തന്നെയാണ് ദൃക്സാക്ഷികൾ പോലും വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് ബി ജെ പിക്ക് ഏറ്റവും സ്വാധീനമുള്ള ഒരു മേഖലയാണ് ഈ മേലാമുറി പാലക്കാട് ജില്ലയിൽ ഈ മേലാമുറിയിലേക്ക് ഒരുപക്ഷെ എസ് ഡി പി ഐ സി പി എം പ്രവർത്തകർ ഒരുപക്ഷെ എത്തിയേക്കാം എന്ന സൂചനകൾ പോലീസിന് ഒരു നേരത്തെ ലഭിച്ചിരുന്നു എന്നാൽ പോലും ഇവിടെ അക്രമങ്ങൾ നടക്കാതിരിക്കാനുള്ള ഒരു മുന്നൊരുക്കങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ പാലക്കാട് ടൗണിലെ പോലീസ് സ്റ്റേഷന് സമീപ പ്രദേശത്തായി ഏകദേശം ഒരു കിലോമീറ്ററിന് ഡിസ്റ്റൻസ് ഉള്ള ഒരു പ്രദേശത്താണ് മേലാമുറി എന്ന് പറയുന്നത് ഈ പ്രദേശത്താണ് ഇത്തരത്തിലുള്ള ഒരു അക്രമം നടന്നിരിക്കുന്നത് അത് തന്നെ ഫിനീഷ് അതുപോലെ തന്നെ താങ്കൾ നിൽക്കുന്നത് ആശുപത്രിയുടെ ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ആശുപത്രിയിലാണ് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് ഈ ആശുപത്രിയിൽ ഉൾപ്പെടെ പോലീസ് സന്നാഹമുണ്ടോ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ടോ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടോ അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നിലവിൽ ആശുപത്രി പരിസരത്ത് പൂർണ്ണമായും പോലീസിനെ വിന്യസിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പ്രത്യേകിച്ച് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ ഇനിയും ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും നിരവധി പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വലയം തന്നെയാണ് ഈ പ്രദേശത്ത് പൂർണ്ണമായും ഒരുക്കിയിരിക്കുന്നത് പോലീസിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് ഈ പ്രദേശം മുഴുവനായി ഇപ്പോൾ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജില്ലയിൽ 144 പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും മറ്റു വിലാപയാത്ര ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്താൻ പാടില്ല എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കൾക്കും ആർ എസ് എസ് നേതാക്കൾക്കും പോലീസ് നൽകിയിരിക്കുന്നത് പക്ഷേ ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങൾ വിലാപയാത്ര നടത്തും എന്ന് സംബന്ധിച്ചുള്ള ഒരു വിവരം തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് എന്തായിരുന്നാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതിന് ശേഷം ശ്രീനിവാസിൻ്റെ ഭൗതിക ശരീരം ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും ഏറ്റുവാങ്ങിയതിന് ശേഷമായിരിക്കും വിലാപയാത്ര ഉൾപ്പെടെയുള്ള മറ്റു പരിപാടികളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിലാപയാത്രയിലേക്ക് ബി ജെ പി നേതാക്കൾ കടക്കുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ പോലീസ് നിയന്ത്രണങ്ങൾ പാലക്കാട് ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിലും പോലീസ് നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് മറ്റു ജില്ലകളിൽ നിന്ന് പോലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു സാന്നിധ്യം പാലക്കാട് ജില്ലയിൽ നമുക്ക് ഉണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് പോലും നിരവധി പോലീസുകാർ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു പോലീസ് ഒരു സന്നാഹം തന്നെയാണ് പാലക്കാട് ജില്ലയിൽ പൂർണ്ണമായും ഒരുക്കിയിരിക്കുന്നത് 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആളുകൾ കൂട്ടം ചേരാൻ പാടില്ല എന്ന ഒരു നിർദ്ദേശവും ജില്ലാ കളക്ടർ ഇപ്പോൾ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്തായിരുന്നാലും വിലാപയാത്ര നടത്തും എന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് ബി ജെ പി നേതാക്കൾ ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് വിലാപയാത്ര നടത്തരുത് എന്ന നിർദ്ദേശം ഇപ്പോൾ ബി ജെ പിയുടെയും അതോടൊപ്പം തന്നെ ആർ എസ് എസിൻ്റെയും നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായിരുന്നാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും വിലാപയാത്ര ഉൾപ്പെടെയുള്ള ഒരു നടപടികളിലേക്ക് ബി ജെ പി നേതാക്കൾ കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വൈകുന്നേരത്തോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫിനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബി ജെ പി നേതാക്കൾ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ വന്ന മൃതദേഹം ശ്രീനിവാസിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങും അതായത് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടോ അവരുടെ പ്രതികരണം എങ്ങനെയാണ്
കുറച്ച് ബിജെപിയുടെയും അതോടൊപ്പം തന്നെ ആർഎസ്എസ് ആർഎസ്എസിന്റെയും സാധാരണ പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് മറ്റു ജില്ലാ നേതാക്കളോ സംസ്ഥാന നേതാക്കളോ ആരും തന്നെ ആശുപത്രിയിൽ എത്തിയിട്ടില്ല മറ്റു സാധാരണ പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് മോർച്ചറിക്ക് സമീപത്തായി ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് വരും മണിക്കൂറുകളിലായിരിക്കും മറ്റു നേതാക്കൾ ഇവിടേക്ക് എത്തിച്ചേരുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ശ്രീനിവാസിന്റെ ഭൗതിക ശരീരം ബിജെപിയുടെ സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും ഏറ്റുവാങ്ങും എന്ന ഒരു അറിയിപ്പാണ് ബിജെപി നേതാക്കളിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് സറ ശരി ഇപ്പോൾ അരുൺ ആലത്തൂർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ പ്രതികളെ കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചു എന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ പ്രതികളിലേക്ക് ഇനി എത്താൻ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ എത്രത്തോളം സമയമുണ്ടാവും ഇത്തരത്തിൽ എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ നിലവിൽ പ്രതികളെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചു എന്നുള്ള വിവരം തന്നെയാണ് കഴിഞ്ഞ ദിവസം സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ശ്രീനിവാസൻ്റെ ഓട്ടോ കൺസൾട്ടൻസി സ്ഥാപനത്തിലേക്ക് മൂന്ന് ബൈക്കുകളിൽ രണ്ട് ബൈക്കും ഒരു സ്കൂട്ടറിലുമായി എത്തിയ അക്രമി സംഘം പെട്ടെന്ന് തന്നെ ഈ സ്ഥാപനത്തിലേക്ക് ഇരച്ച് കയറുകയും തുടർന്ന് നിമിഷ നേരങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തെ വകവരുത്തിയതിന് ശേഷം ബൈക്കുകളിലായി തന്നെ രക്ഷപ്പെടുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു ഈ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചതിന് ശേഷമാണ് പ്രതികളെ കുറിച്ച് ഏകദേശ ധാരണ പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഏതായാലും ഈ പ്രതികളിലേക്ക് ഉടൻ തന്നെ എത്താൻ കഴിയുമെന്നുള്ളതാണ് പോലീസ് സംഘം പറയുന്നത് എ ഡി ജി പി വിജയ് സാക്രയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പാലക്കാട്ടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് ജില്ലയിൽ ആകെ കർശന സുരക്ഷയാണ് 144 പ്രഖ്യാപിച്ചതോടുകൂടെ തന്നെ കൂടുതൽ ആളുകൾ പലയിടത്തും ആളുകൾ കൂടാൻ ഇടവരാത്ത രീതിയിൽ പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും പാലക്കാട് നഗരമധ്യത്തിൽ എല്ലാ വാഹനങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഇരുചക്ര വാഹനങ്ങളിൽ പുരുഷന്മാർ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ സംഘമായോ യാത്ര ചെയ്യുന്നത് കാറുകളിൽ പുരുഷന്മാർ മാത്രമായി യാത്ര ചെയ്യുന്നത് അത്തരത്തിലുള്ള ഓരോരുത്തരെയും കൃത്യമായി പോലീസ് പരിശോധിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിൻ്റെ ഒരു വീഴ്ചയാണ് ഇന്നലെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവാനും ഒരു കൊലപാതകം നടക്കാനും കാരണമായത് എന്നുള്ള വിമർശനങ്ങൾ ഇന്നലെ തന്നെ ഉയർന്നിരുന്നു കാരണം നേരത്തെ തന്നെ സുബൈർ എന്ന വ്യക്തി കൊല്ലപ്പെട്ടപ്പോൾ പോലീസ് കൂടുതൽ ജാഗരൂകരാവേണ്ടതായിരുന്നു കൂടുതൽ കർശനമായ നിയന്ത്രണം പോലീസ് ഏർപ്പെടുത്തേണ്ടതായിരുന്നു പക്ഷേ അതുണ്ടായില്ല എന്ന് മാത്രമല്ല പാലക്കാട് നഗര മധ്യത്തിൽ ബി ജെ പി സംഘപരിവാർ പ്രവർത്തകർ ധാരാളമുള്ള അവരുടെ സ്ഥാപനങ്ങൾ ധാരാളമുള്ള മേലാമുറി എന്ന പ്രദേശത്ത് തന്നെ പോലീസ് യാതൊരു വിന്യാസവും ഉണ്ടായിരുന്നില്ല പട്രോളിങ്ങോ മറ്റോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല സംഭവം നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയെല്ലാം പോലീസ് ഉണ്ടായിരുന്നെങ്കിലും ഈ സംഭവം നടക്കുന്നതിന് ഏതാനും മീറ്ററുകൾക്കപ്പുറത്ത് പോലീസ് ഉണ്ടായിരുന്നെങ്കിലും കൃത്യം നടക്കുന്ന സമയത്ത് അവിടെ പോലീസുകാരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം സംഭവം നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളായ ആളുകൾ എല്ലാവരും പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് അവിടെ ഇത്രയും സെൻസിറ്റീവായ ഒരു പ്രദേശത്ത് പോലീസിനെ വിന്യസിക്കാതിരുന്നതാണ് ഇങ്ങനെയൊരു ആക്രമണവും കൊലപാതകവും ഉണ്ടാവാൻ കാരണം എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു പ്രത്യേകിച്ച് സംസ്ഥാന ഡി ജി പി തന്നെ ഓരോ കേരളത്തിലെ എല്ലാ ജില്ലയിലെയും എസ് പിമാർക്ക് നിർദ്ദേശം നൽകിയതാണ് തുടർ ആക്രമണങ്ങളോ മറ്റോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസിനെ വിന്യസിക്കുകയും സുരക്ഷ കർശനമാക്കുകയും വേണമെന്ന് ഡി ജി പി തന്നെ നിർദ്ദേശിച്ചതാണ് പക്ഷേ ഡി ജി പിയുടെ നിർദ്ദേശം പാലക്കാട് എസ് പി പാലക്കാട് ജില്ലയിൽ കൃത്യമായി പാലിക്കാത്തതിലെ വീഴ്ചയാണ് ഇങ്ങനെയൊരു അരുംകൊലയ്ക്ക് കാരണമായത് എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈയൊരു വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടെയാണ് പോലീസ് പാലക്കാട് നഗരത്തിലായാലും പാലക്കാട് ജില്ലയിലായാലും സുരക്ഷ കർശനമാക്കിയിരിക്കുന്നത് കൂടുതൽ വാഹനങ്ങളെയും മറ്റുമെല്ലാം നഗരത്തിലേക്ക് വരുന്ന വാഹനങ്ങളെ ഉൾപ്പെടെ പരിശോധിക്കുന്ന ഒരു സ്ഥിതിയാണ് അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതികളെക്കുറിച്ച് കൃത്യമായ സൂചന പോലീസിന് ഇപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മൂന്ന് വാഹനങ്ങളിലായി എത്തിയ ആറംഗ സംഘം അതിൽ ആദ്യത്തെ ഒരു അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിൽ പോലീസ് സുരക്ഷ കടുപ്പിക്കുന്നു നഗരത്തിലേക്ക് വരുന്ന വാഹനങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നു അങ്ങനെ കർശനമായ പരിശോധനകൾ നടക്കുന്നു ജില്ലയിൽ 144 പ്രഖ്യാപിക്കുന്നു ഇത്തരത്തിലുള്ള സാഹചര്യം സൂചിപ്പിക്കുന്നത് ഒരു തുടർ ആക്രമണത്തിലേക്ക് തന്നെയല്ലേ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ തുടർ ആക്രമണങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെയാണോ പറഞ്ഞിട്ടുള്ളത് അത്തരത്തിലുള്ള വിവരങ്ങൾ എന്താണ് തീർച്ചയായും ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഇനിയും തുടർ ആക്രമണങ്ങൾ ഉണ്ടാവും എന്നുള്ള തരത്തിൽ തന്നെയാണ് പറയുന്നത് പ്രത്യേകിച്ച് പാലക്കാട് നഗരത്തിൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായ
മൂന്ന് ഭാഗങ്ങളിൽ ആക്രമണത്തിനെ എസ്ടിപിഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പദ്ധതി ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ബിജെപി ശക്തി കേന്ദ്രങ്ങളായ ഭാഗങ്ങളിലെല്ലാം കൂടുതൽ കർശനമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഈ സംഭവത്തിൽ സംഭവത്തിന് ശേഷം പാലക്കാട് നഗരത്തിലാകെ വലിയ ഒരു ഭീതി ഉണ്ടായിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് പ്രത്യേകിച്ച് ജനങ്ങളുടെ സൗര്യ ജീവിതത്തെ അത് സാരമായി തന്നെ ബാധിച്ചു ജനങ്ങൾക്ക് സൗര്യമായി പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് സമാധാന അന്തരീക്ഷം ജില്ലയിൽ പാടെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ജില്ലയിലുള്ളത് സംഭവത്തിൽ പോലീസിൻ്റെ ഒരു വീഴ്ച തന്നെയാണ് ഇത്തരത്തിൽ ക്രമസമാധാന നില വളരെ ദുഷ്കരമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നതിൽ തർക്കമില്ല ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രതികളെ കണ്ടെത്തുന്നതിന് പോലീസിനെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം സാധിക്കുമെന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് നഗരത്തിലെല്ലാം പോലീസ് കർശന സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു പക്ഷേ ആ കർശന സുരക്ഷയ്ക്കിടെ പോലീസിൻ്റെ പോലീസ് ഇല്ലാത്ത ഭാഗത്തേക്ക് കൃത്യമായി ഈ അക്രമി സംഘം എത്തുകയും അവിടെ നിന്ന് സുഗമമായി തന്നെ രക്ഷപ്പെടുകയുമായിരുന്നു പോലീസ് കുറച്ചുകൂടെ ജാഗ്രത പുലർത്തിയിരുന്നെങ്കിൽ ഇന്നലെ തന്നെ ഈ അക്രമി സംഘത്തെ പിടിക്കാൻ കഴിയുമായിരുന്നു കാരണം നോർത്ത് പോലീസ് സ്റ്റേഷന് ഏതാനും 500 മീറ്റർ അപ്പുറത്താണ് ഈ ഒരു കൊലപാതകം നടന്നത് അതുകൊണ്ട് തന്നെ ഈ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത് പോലും കൊലപാതകം നടന്നപ്പോൾ അവിടെ ഈ എത്തിയ അക്രമി സംഘം പോലീസിൻ്റെ കണ്ണു വെട്ടിച്ചല്ലെങ്കിൽ അവിടെ നിന്നും അവർ കൊലപാതകം നടത്തിയതിന് ശേഷം അവർ രക്ഷപ്പെടുകയുണ്ടായി ആ രക്ഷപ്പെടുമ്പോൾ അവർക്ക് പോകുന്നതിന് നഗരത്തിലെല്ലായിടത്തും പോലീസ് കർശന സുരക്ഷ നഗരത്തിലായാലും ജില്ലയിലായാലും എല്ലായിടത്തും കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ പട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നെല്ലാമായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് അങ്ങനെ പട്രോളിങ്ങും സുരക്ഷയും എല്ലാം ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്നലെ തന്നെ ഈ പ്രതികളെ പിടികൂടുന്നതിന് പോലീസിന് കഴിയുമായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ അത്തരത്തിലൊന്നും കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല നേരത്തെ സഞ്ജിത്ത് വധക്കേസിൽ RSS നേതാവായ സഞ്ജിത്ത് വധക്കേസിൽ എങ്ങനെയായിരുന്നു സമാന രീതിയിൽ തന്നെയാണ് ഇവിടെയും ഉണ്ടായത് സഞ്ജിത്ത് വധക്കേസിൽ പോലീസ് കൂടുതൽ ജാഗരൂകരായിരുന്നുവെങ്കിൽ സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയതിന് ശേഷം മമ്പറത്ത് നിന്നും പ്രധാന ദേശീയപാതയിലേക്ക് കയറിയ അക്രമി സംഘം കുഴൽമന്നം ഭാഗത്ത് വരെ എത്തുകയും കുഴൽമന്നത്ത് വെച്ച് അവരുടെ കാറ് കേടായി അവിടെ നിന്നും കാർ ഉപേക്ഷിച്ച് മറ്റൊരു വാഹനത്തിൽ കയറി അവർ രക്ഷപ്പെടുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അന്ന് പോലീസ് ഈ അക്രമം നടന്നപ്പോൾ തന്നെ പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നുവെങ്കിൽ അതിനുവേണ്ടി അലേർട്ട് എല്ലാ സ്റ്റേഷനുകളിലേക്കും നൽകിയിരുന്നുവെങ്കിൽ അവർ ജില്ല വിടുന്ന സാഹചര്യം പോലും ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് സമാന സാഹചര്യം തന്നെയാണ് ഈ ഒരു കേസിലും ഉള്ളത് പ്രതികൾ ആക്രമണം നടത്തിയതിന് ശേഷം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷേ പോലീസിൻ്റെ കൂടുതൽ നിർദ്ദേശം നൽകുകയും മറ്റ് സ്റ്റേഷനുകൾക്കെല്ലാം അലേർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ തന്നെ പ്രതികളെ പിടികൂടാൻ കഴിയുമായിരുന്നു ഏതായാലും ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന പ്രതികളെക്കുറിച്ച് കൃത്യമായ സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഉടൻ തന്നെ പ്രതികളിലേക്ക് പോലീസ് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അരുൺ അതേപോലെ തന്നെ പോലീസിന്റെ നിരീക്ഷണം അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിന്റെ നിരീക്ഷണം മറികടന്നാണ് ഇത്തരത്തിൽ പ്രതികൾ എത്തിയിരിക്കുന്നത് പോലീസ് സ്റ്റേഷന്റെ 1.5 കിലോമീറ്റർ മാത്രം അകലെയാണ് ഇത്തരത്തിൽ മൃഗീയമായ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ ഒരു മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതി പ്രകാരമാണ് അതായത് നിരീക്ഷണം കൃത്യമായി തന്നെ വെട്ടിച്ച് ഇത്തരത്തിൽ പ്രതികൾ ഇദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നു ഇത്തരത്തിൽ എന്തെങ്കിലും മുൻകൂട്ടി ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്നാണോ പോലീസിന്റെ അനുമാനം തീർച്ചയായും ഈ ഒരു ആക്രമണം ആസൂത്രിതമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നലെ ഈ സംഭവത്തിന് ശേഷം ആദ്യമായി പ്രതികരിച്ച പാലക്കാട് സൗത്ത് സ്റ്റേഷനിലെ CI തന്നെ പറഞ്ഞത് ആക്രമണം കൃത്യമായ പദ്ധതിയിട്ട് ഉറപ്പിച്ചായിരുന്നു ആക്രമണം നടത്തിയത് എന്നുള്ളതായിരുന്നു മാത്രമല്ല നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ തന്നെയാണ് ആക്രമി സംഘം 3 വാഹനങ്ങളിലായി എത്തുന്നു 3 വാഹനങ്ങളിലായി 6 പേർ 6 അംഗ സംഘം എത്തുന്നു 6 അംഗ സംഘം എത്തിയതിന് ശേഷം ഏതാനും സെക്കൻഡുകൾ മാത്രമേ അവർ എടുത്തുള്ളൂ വാഹനത്തിൽ നിന്നും പെട്ടെന്ന് ചാടി ഇറങ്ങി അവരുടെ കയ്യിലുണ്ടായിരുന്ന ഏതാനും ആയുധങ്ങൾ ഉപയോഗിച്ച് മാരകമായി തന്നെ വെട്ടുന്നു ആദ്യം കാലുകളിലേക്കാണ് വെട്ടിയത് കാലുകളിലേക്ക് വെട്ടി അദ്ദേഹത്തിന് ശ്രീനിവാസിന് ഓടാൻ കഴിയില്ല എന്ന് ഉറപ്പായതോടുകൂടി പിന്നീട് ശരീരത്തെ മറ്റ് തലയിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കെല്ലാം വെട്ടി കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ അത് കൃത്യമായൊരു ട്രെയിനിങ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ആക്രമണം നടത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പൊതുവെ BJP നേതാക്കളെല്ലാം ആരോപിക്കുന്നത് അവർ കൃത്യമായ പരിശീലനം നേടിയ ആളുകളാണ് ഈ ആക്രമി സംഘം എന്നുള്ളതാണ് BJP ആരോപണം അതോടൊപ്പം തന്നെ പോലീസിൻ്റെ വീഴ്ചയും അതേസമയം തന്നെ ഈ ഒരു ആക്രമണത്തിന് വേണ്ടി അവർ കൃത്യമായ ആളുകളെ തിരഞ്ഞെടുത്ത് വിവിധയിടങ്ങളിൽ ആക്രമണം നടത്തുക ഉൾപ്പെടെ അവരുടെ പദ്ധതിയായി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം BJP നേതാക്കൾ ആരോപിക്കുന്നുണ്ട് വ്യക്തമാണ് പാലക്കാട് RSS പ്രവർത്തകൻ ശ്രീനിവാസിന്റെ കൊലപാതകത്തിൽ പ്രതികളെ കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതികളെ തിരിച്ചറിഞ്ഞു AGP വിജയ് സാക്കറയുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് മാത്രമല്ല ജില്ലയിൽ വൻ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന് വിനീഷും അരുൺ ആലത്തൂരുമാണ്